നടൻ വിജയകുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി മകളും നടിയുമായ അർത്ഥന അഭിനു. വിജയകുമാർ ഒരച്ഛൻ എന്ന നിലയിൽ തങ്ങളെ ഒരു കാലത്തും സംരക്ഷിച്ചിട്ടില്ലെന്നും ആ സമ്പത്തിലോ തണലിലോ അല്ല ജീവിച്ചതെന്നും അർത്ഥന പറയുന്നു. നഴ്സറി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മാത്രമാണ് അച്ഛനോടൊപ്പം താമസിച്ചിട്ടുള്ളതെന്നും ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതായപ്പോൾ അമ്മയുടെ അച്ഛൻ തങ്ങളെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയായിരുന്നുവെന്നും അർത്ഥന പറഞ്ഞു. വീടിന്റെ മതിൽ ചാടിക്കടന്ന് വിജയകുമാർ മുൻപും വന്നിട്ടുള്ളതിന്റെ വീഡിയോയും അർത്ഥന പങ്കുവച്ചിട്ടുണ്ട്. വിജയകുമാർ അയച്ച പണം കോടതി ജീവനാംശമായി നൽകാൻ വിധിച്ച തുകയുടെ ഗഡുക്കളാണ്, അല്ലാതെ ഒരു കാലത്തും തങ്ങൾക്ക് അദ്ദേഹം ചെലവിന് തന്നിട്ടില്ല എന്നും നടി വ്യക്തമാക്കി. പറഞ്ഞ കാര്യങ്ങളുടെ തെളിവും അർത്ഥന സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഞാനും എന്റെ കുടുംബവും എന്റെ ബയോളജിക്കൽ ഫാദറായ മിസ്റ്റർ വിജയകുമാറിന്റെ സാമ്പത്തികത്തിന്റെയോ പ്രശസ്തിയുടെയോ ഇമോഷണൽ സപ്പോർട്ടിന്റെയോ തണലിൽ ജീവിച്ചിട്ടുള്ളവരല്ല. തുണികൾ തയ്ച്ചും ഡേ കെയറും ബ്യൂട്ടി പാർലറും നടത്തിയും കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ എന്നെയും അനിയത്തിയെയും വളർത്തിയത്. അതുകൊണ്ട് തന്നെ ബിനുവിന്റെ മകളാണെന്ന് അഭിമാനത്തോടെ പറയുന്നതാണ് വിജയകുമാറിന്റെ മകളെന്ന് അറിയപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടത് തന്നെ പോലീസ് പോലും പ്രൊട്ടക്ഷൻ ചെയ്യാനില്ലല്ലോ എന്ന വിഷമത്തിലാണ്. പോസ്റ്റ് കണ്ടിട്ടെങ്കിലും പോലീസ് ആക്ഷൻ എടുക്കട്ടെ എന്ന് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. അച്ഛൻ ഇവിടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതിനിടയിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും അവിടെ നിന്നും ആരും വരികയോ വിളിച്ചന്വേഷിക്കുകയോ ചെയ്തില്ല. ഞങ്ങൾക്ക് കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ട് പോലും. ഞങ്ങൾ മിസ്റ്റർ വിജയകുമാറിനെതിരെ ഫയൽ ചെയ്തിട്ടുള്ള നിരവധി നിയമപരമായ പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഭയപ്പെടുത്തുന്നതാണ്. ഒടുവിലത്തെ സംഭവം നടന്ന ദിവസം വൈകുന്നേരമാണ് ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റ് കണ്ട് രണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത്. മിസ്റ്റർ വിജയകുമാറിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഒടുവിൽ ശ്രീകാര്യം സ്റ്റേഷനിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥർ വന്ന് മൊഴിയെടുത്തത്. ഇനി ഞാൻ വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ ഭീകരത അറിയിക്കുവാനായി ചില കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊള്ളട്ടെ. ഓർമ്മ വെച്ച കാലം തൊട്ടേ അമ്മയുടെ മാതാപിതാക്കളുടെ വീട്ടിലാണ് ഞങ്ങളുടെ താമസം. എൻ്റെ ജീവിതത്തിൽ ആകെ രണ്ട് വർഷങ്ങൾ LKG UKG പഠിക്കുമ്പോൾ മാത്രമാണ് അച്ഛനോടൊപ്പം എറണാകുളം ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ പോലും എറണാകുളത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത് വല്ലപ്പോഴുമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളിൽ അയൽക്കാർ മാത്രമായിരുന്നു ഞങ്ങൾക്ക് സഹായത്തിനുണ്ടായിരുന്നത്. അന്നൊരിക്കൽ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അമ്മയെ ഒന്ന് പിന്തിരിപ്പിച്ച് സഹായിക്കാൻ ഞാൻ കാലു പിടിച്ചു പറഞ്ഞിട്ട് പോലും ഒന്ന് അനങ്ങാത്ത വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. ആ സമയത്ത് അമ്മയുടെ ജോലിസ്ഥലത്ത് പോലും ഇദ്ദേഹം ബഹളം വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനും വാടകയ്ക്കും പൈസ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് തിരിച്ച് അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ താമസമാക്കിയത്. അത് കഴിഞ്ഞ് അച്ഛൻ തിരുവനന്തപുരത്ത് വരുമ്പോഴും ഇവിടെ ഷൂട്ടുള്ളപ്പോഴും അദ്ദേഹത്തിന് താമസിക്കാൻ മാത്രമായി ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇന്നുവരെ എൻ്റെ ഫാമിലി അദ്ദേഹത്തെ കാണുന്നതിൽ നിന്നും എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അനിയത്തിയെയും. ഒരിക്കൽ ജോലിക്ക് പോകുന്ന ഒരു ഭാര്യയെ വേണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് ബഹളം വെച്ച് കുഞ്ഞായിരുന്ന എൻ്റെ അനിയത്തിയെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ടുപോയി. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് 2015 നിയമപരമായി ബന്ധം വേർപെടുത്താൻ അമ്മ കുടുംബ കോടതിയെ സമീപിച്ചത്. 2017 ഇദ്ദേഹം വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കയറി എല്ലാവരെയും ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസുകാർ ലാഘവത്തോടെ പെരുമാറുന്നത് കണ്ട ധൈര്യത്തിൽ അവരുടെ മുന്നിൽ വെച്ചുപോലും എൻ്റെ മുഖത്തടിച്ചു മിസ്റ്റർ വിജയകുമാർ. സിനിമയിൽ അഭിനയിക്കുക എന്നത് അന്നും ഇന്നും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവുമാണ്. സാമൂഹിക മാധ്യമങ്ങളിലുള്ള എൻ്റെ വിവിധ ഭാഷകളിലെ അഭിമുഖങ്ങൾ നോക്കിയാലും അറിയാം, മിസ്റ്റർ വിജയകുമാറിന്റെ പേരോ അദ്ദേഹത്തിന് ഞാനുമായുള്ള ബന്ധമോ എവിടെയും പരാമർശിച്ചിട്ടില്ല. ആങ്കറിംഗ്, മോഡലിംഗ്, ഷോർട്ട് ഫിലിംസ് എന്നിവയിൽ വർക്ക് ചെയ്ത് പതിയാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ ഉണ്ടാക്കിയെടുത്തത്. +1 പഠിക്കുമ്പോൾ ടെലിവിഷൻ ചാനലിലെ ഓൺ സ്ക്രീൻ പ്രോഗ്രാമിൻ്റെ അവതാരകയായിട്ടായിരുന്നു എൻ്റെ തുടക്കം. ഇദ്ദേഹത്തിൻ്റെ മകൾ എന്ന ലേബലിലല്ല, ഓഡിഷൻ വഴിയാണ് എനിക്ക് അവസരം ലഭിച്ചത്. ഇത് കേട്ടറിഞ്ഞ മിസ്റ്റർ വിജയകുമാർ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്നെ അതിൽ നിന്നും മാറ്റിച്ചു. മറ്റൊരു ചാനലിൽ സ്മാർട്ട് ഷോ എന്ന പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കുന്നത് അറിഞ്ഞ് ഇദ്ദേഹം ചാനലിനെതിരെ ലീഗൽ നോട്ടീസ് അയക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്തു. പക്ഷേ ചാനലിലുള്ളവർ എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തു. പലപ്പോഴും ക്ലാസ് അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്ത് എറണാകുളത്ത് ഷൂട്ട് നടക്കുമ്പോൾ ഒഴിവ് സമയങ്ങളിൽ അവിടെ തന്നെ ഇരുന്നായിരുന്നു പഠിത്തം. ഷൂട്ടിൽ എൻ്റെ സമയമാകുമ്പോൾ ഷൂട്ടിലും പങ്കെടുത്ത് വിശ്രമിക്കുക പോലും ചെയ്യാതെ അതിരാവിലെ ട്രെയിൻ കയറി തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലെത്തുമായിരുന്നു. ഇന്നും
അന്നും സ്വന്തമായ ഒരു വീട്, സാമ്പത്തിക ഭദ്രതയുമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുന്നത് എൻ്റെ അപ്പച്ചനെയാണ്, അമ്മയുടെ അച്ഛനെ. അദ്ദേഹം ഇന്ന് ലോകത്തില്ലെങ്കിൽ കൂടെ എന്നോട് കാണിച്ച സ്നേഹവും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച കരുതലും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ അപ്പച്ചനെ പോലും തെറി വിളിക്കുകയും ആക്രമിക്കുകയും ചെയ്ത മിസ്റ്റർ വിജയകുമാറിനെ ഞാൻ മരിക്കുന്നതുവരെ അച്ഛൻ എന്ന രൂപത്തിൽ കാണുവാൻ എനിക്ക് സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ശരികളല്ല എൻ്റെ ശരികൾ. അദ്ദേഹം കണ്ട സിനിമയോ സിനിമക്കാരെയോ അല്ല ഞാൻ കണ്ടത്. ഞാൻ സിനിമയിൽ നിൽക്കുന്നത് ആ പ്രൊഫഷനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. ഇത്രയും പുച്ഛമാണ് ഈ ജോലിയോടെങ്കിൽ എന്തിന് വർഷങ്ങളായി ഇദ്ദേഹം ഇതിൽ തുടരുന്നു? ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഒരു ജെൻഡർ മാത്രം വിചാരിച്ചാലാണോ വ്യഭിചാരമോ സെക്ഷൽ ആക്ടിവിറ്റിയോ നടക്കുന്നത്? ലൈംഗിക അതിക്രമം പ്രായഭേദമന്യേ ഏത് ജോലിയിലും ഏത് സമയത്തും സ്വന്തം വീട്ടിൽ പോലും സംഭവിച്ചേക്കാം. അതിന് സിനിമയിൽ തന്നെ ജോലി ചെയ്യണമെന്നില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് എതിർപ്പ് പറയുവാനും ഏതെങ്കിലും രീതിയിൽ എവിടെ വെച്ചാണെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യവും പിന്തുണയും എനിക്കുണ്ട്. ജീവിതത്തിലുടനീളം എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് കാത്തു രക്ഷിക്കാതെ വിട്ടിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എന്നെ അന്വേഷിക്കുന്ന മിസ്റ്റർ വിജയകുമാറിൻ്റെ സഹായവും കരുതലും എനിക്ക് ആവശ്യമില്ല. ഇതേ മീഡിയ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിൻ്റെ പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ വാർത്തയായിട്ട് ആഘോഷിച്ചിട്ടുള്ളതാണ്. നിരന്തരം അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരാളുടെ മകളായിപ്പോയി എന്നുള്ളതുകൊണ്ട് കുട്ടിക്കാലം തൊട്ടേ പലയിടങ്ങളിലും ഞാൻ അവഗണിക്കപ്പെടുകയും ആക്ഷേപങ്ങൾക്കിരയാവുകയും ചെയ്തിട്ടുണ്ട്. 2020 കോടതി ഡിവോഴ്സ് അനുവദിച്ചപ്പോൾ ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കാനാകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ 2021 ഒരു പരിപാടിയിൽ പങ്കെടുത്ത മിസ്റ്റർ വിജയകുമാർ എന്നെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ കാരണം ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കെട്ടുകഥകളും നെഗറ്റീവ് കമൻസും കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണവും മാനസികമായും വൈകാരികമായും ഒരുപാട് തളർത്തി. അപ്പച്ചൻ്റെ വിയോഗത്തിൽ നിന്ന് ഞങ്ങൾ കര കയറുന്നതിന് മുൻപേ ആയിരുന്നു ഇങ്ങനെയൊരു പീഡനം. അന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്നതിൻ്റെ പേരിൽ മിസ്റ്റർ വിജയകുമാറിൻ്റെ ക്രൂരതകൾ വീട്ടുകാർ സഹിക്കേണ്ടി വന്നു. ഇതെല്ലാം ജീവിതത്തോടുള്ള എൻ്റെ ഇഷ്ടത്തെയും ആത്മവിശ്വാസത്തെയും ബാധിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കൂടിയാണ് കാനഡയിൽ സോഷ്യൽ സർവീസ് വർക്ക് എന്ന കോഴ്സ് പഠിക്കാൻ പോയത്. അതിനോടൊപ്പം പാർട്ട് ടൈമായി ജോലി ചെയ്തു. ഈ പറഞ്ഞ ജോലിയും ഇനി മിസ്റ്റർ വിജയകുമാറിൻ്റെ കാഴ്ചപ്പാടിൽ വൃത്തികെട്ടതാണോ എന്നെനിക്കറിയില്ല. കാരണം ഭിന്നശേഷിക്കാർക്കായുള്ള വ്യക്തികളെ പരിപാലിക്കുക, അവരുടെ പേഴ്സണൽ കെയർ ചെയ്യുക, കുളിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഈ ജോലി ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് അർത്ഥനയെ എവിടേക്കാണ് വിറ്റത് എന്ന ചോദ്യവുമായി മിസ്റ്റർ വിജയകുമാർ വീട്ടിൽ കയറി ബഹളമുണ്ടാക്കി. ഈ വിവരമറിഞ്ഞപ്പോൾ അമ്മയുടെ സമാധാനം ഓർത്ത് ഞാൻ മിസ്റ്റർ വിജയകുമാറിനെ വിളിച്ച് ഞാൻ സുരക്ഷിതയാണെന്നും ദയവ് ചെയ്ത് എൻ്റെ പേര് പറഞ്ഞ് വീട്ടിൽ പോയി ശല്യം ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടും എൻ്റെ കോൾ കട്ട് ചെയ്തു. തുടർന്ന് വിളിച്ച കോളുകൾ എടുക്കാതെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഞാൻ മിസ്സിംഗ് ആണെന്ന് വ്യാജ പരാതി നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. ഒടുവിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും NRI സെല്ലിൽ പരാതിപ്പെടുകയും ചെയ്യേണ്ടി വന്നു. എൻ്റെ ബയോളജിക്കൽ ഫാദറിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ടതിൻ്റെയും അനുഭവിച്ചതിൻ്റെയും വെളിച്ചത്തിൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇദ്ദേഹം നൽകുന്ന അഭിമുഖങ്ങളിൽ നടത്തുന്ന പരാമർശങ്ങൾ വസ്തുതയില്ലാത്തവയാണ്. പണം ഡെപ്പോസിറ്റ് ചെയ്തതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, അത് കോടതി 2018 മുതൽ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മെയിൻ്റനൻസിൻ്റെയും അമ്മയുടെ വീട്ടിൽ തിരിച്ചു കൊടുക്കാനുള്ള 10 ലക്ഷത്തിൻ്റെയും 100 പവൻ്റെയും വിഹിതങ്ങളാണ്. വല്ലപ്പോഴുമായി ഇതിൽ കുറച്ച് തിരിച്ചു നൽകിയതല്ലാതെ ഞാൻ പ്രായപൂർത്തിയായ ശേഷം എൻ്റെയോ കുടുംബത്തിൻ്റെയോ ആവശ്യങ്ങൾക്കായി മിസ്റ്റർ വിജയകുമാർ ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരുള്ള മറ്റ് കേസുകളൊക്കെ കഴിഞ്ഞുവെന്നും ഇനി അമ്മ കൊടുത്ത ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷൻ ഓർഡർ കേസുകളും പണവും സ്വർണവും തിരിച്ചു നൽകാനുള്ള കേസ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് മിസ്റ്റർ വിജയകുമാർ അമ്മയെ കാണാനെത്തി. ആ കേസുകൾ കൂടി പിൻവലിക്കണമെന്ന് ഭീഷണിയായും അപേക്ഷയായും ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ സഹികെട്ട് പകുതി പണമെങ്കിലും തിരിച്ചു നൽകുകയും ഞങ്ങളുടെ കുടുംബത്തെ ശല്യം ചെയ്യുകയും ചെയ്യാതിരുന്നാൽ എല്ലാ പരാതികളും പിൻവലിക്കാമെന്ന് അമ്മ മറുപടി നൽകി. ഇത് നടപ്പിലാക്കാൻ മാത്രമാണ് 2022 December 5 ലക്ഷം രൂപ നൽകാമെന്ന് അദ്ദേഹം വാക്കു നൽകിയത്. പറഞ്ഞ സമയം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും പണം അയക്കാത്തത് തുടർന്ന് അമ്മ വിളിച്ചന്വേഷിച്ചപ്പോൾ ഈ തുക ഒരുമിച്ച് നൽകാൻ കഴിയില്ലെന്നും സിനിമയിൽ നിന്നും കിട്ടുന്നത് പോലെ തവണകളായി തന്ന് തീർക്കാമെന്നും പറയുകയുണ്ടായി. 2020 കോടതി അമ്മയ്ക്ക് വിവാഹമോചനം അനുവദിച്ചിരുന്നു. എന്നാൽ 1 മാസം മുൻപ് ഈ വിധിക്കെതിരെ മിസ്റ്റർ വിജയകുമാർ കോടതിയെ സമീപിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്
വിവാഹമോചനമായിട്ടില്ല എന്ന് പറയുന്നത്. നിയമപരമായി എൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല. അച്ഛൻ്റെ ശത്രുക്കൾ എന്ന് പറയപ്പെടുന്നവരുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്നതാണ് മറ്റൊരു ആരോപണം. എന്നാൽ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തികച്ചും മാന്യവും പ്രൊഫഷണലും ആയിട്ടാണ് എന്നോട് പെരുമാറിയത്. സിനിമയിലുള്ളവരെ മാത്രമല്ല ഇദ്ദേഹം ശത്രുക്കളായി പറയുന്നത്. കോടതിയിൽ ഡിവോഴ്സ് മധ്യസ്ഥ ചർച്ച നടക്കുന്ന സമയത്ത് ഞാൻ ഉപരിപഠനത്തിനായി ബാംഗ്ലൂർ ചെന്നൈയിലെ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന കാര്യം സൂചിപ്പിച്ചു. എന്നാൽ തനിക്ക് ശത്രുക്കളുള്ള ഇടം ആയതിനാൽ അത് സമ്മതിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തനിക്ക് വിശ്വാസമുള്ള എന്തെങ്കിലും ഒരു കോളേജിൽ താൻ പറയുന്ന ഡിപ്ലോമ കോഴ്സിന് ചേർക്കണമെന്നും മിസ്റ്റർ വിജയകുമാർ സമ്മർദ്ദം ചെലുത്തി. 40,000 രൂപ അയച്ചത് കിട്ടിയോ എന്ന് അന്വേഷിച്ചപ്പോൾ മറുപടി കൊടുത്തില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് വസ്തുതയല്ല. അമ്മ താങ്ക് യു എന്ന മറുപടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളുന്നു അർത്ഥനയുടെ കുറിപ്പ്.